നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മറ്റത്തൂർ ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി. ഇഞ്ചക്കുണ്ട് കുണ്ടിൽ 68 വയസ്സുള്ള സുബ്രഹ്മണ്യൻ എന്ന കുട്ടൻ, ഭാര്യ 62 വയസ്സുള്ള ചന്ദ്രിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവശേഷം മകൻ ഒളിവിൽ പോയി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം അഞ്ചങ്ങാടി പുത്തൻപുരയിൽ റഫീഖ്, കടപ്പുറം മാട് പുത്തൻപുരയിൽ ഇസ്മയിൽ എന്നിവരാണ് പിടിയിലായത്. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും സുവിശേഷ വായനയും കുരുത്തോല ആശീർവാദവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിഎൽസിയുടെ നേതൃത്വത്തിൽ ഓശാനയുടെ നൃത്താവിഷ്കാരവും ഒരുക്കിയിരുന്നു. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ഓശാന തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് റെക്ടർ ഫാദർ ഷിബു നെല്ലിശ്ശേരി കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന ഓശാന ഞായർ തിരുകർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ഓശാന ഞായർ തിരുകർമ്മങ്ങൾ നടന്നു. വികാരി ഫാദർ ജോൺ ഐസക്, ഷാമുവൽ റമ്പാൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 18 വയസ്സ് തികഞ്ഞവർക്ക് കരുതൽ ഡോസ് വിതരണം ചെയ്തു തുടങ്ങി. ജില്ലയിൽ 10 സ്വകാര്യ കേന്ദ്രങ്ങളിലാണ് കരുതൽ ഡോസ് വിതരണം ചെയ്യുന്നത്. എ വിജയരാഘവൻ സിപിഎം പോളിറ്റ് ബ്യൂറോയിലേക്ക്. തൃശൂരിൽ താമസിക്കുന്ന വിജയരാഘവൻ നിലവിൽ ഇടതുമുന്നണി കൺവീനറാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം നൽകി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെന്മിനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പുല്ലഴിയ സ്വദേശി കോഴിപ്പറമ്പിൽ സജീവനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിൽ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടി മഞ്ജു വാര്യരുടെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. ഇന്നലെയാണ് മഞ്ജുവിന്റെ മൊഴിയെടുത്തത്. എറണാകുളത്ത് 4 മണിക്കൂറോളം അന്വേഷണ സംഘം മഞ്ജുവിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ്. ജാമ്യമില്ലാ കേസിൽപ്പെട്ട വ്യക്തിയെ പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കുന്നതിനെതിരെ കോർപ്പറേഷൻ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സിപിഐഎം എൽ റെഡ് സ്റ്റാർ ജില്ലാ സമ്മേളനം മണ്ണുത്തിയിൽ നടന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം കെ ദാസൻ ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാരിയായ തമിഴ്നാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ ലുലുമാളിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ സ്വദേശി ധനേഷ് ആണ് കളമശ്ശേരി പോലീസിന്റെ പിടിയിലായത്. ഓർമ്മശക്തിയിൽ ശ്രദ്ധ നേടിയ ചേറൂർ സ്വദേശിനി വാമികയുടെ ഫോട്ടോ പതിച്ച സ്റ്റാമ്പ് സുരേഷ് ഗോപി എം പി പ്രകാശനം ചെയ്തു. ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളം മേഖലയിൽ ഒരാഴ്ചക്കിടെ മോഷണം പോയത് 3 ബൈക്കുകൾ. മോഷണത്തിന് പിന്നിൽ 2 യുവാക്കളാണെന്ന് പോലീസ്. അഴീക്കോട് ചുഴലിക്കാറ്റിൽ മരക്കൊമ്പ് പറന്നു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഇടിയൻ ചാൽക്കരയിൽ മണാഞ്ചേരി കൊച്ചു ഖദീജയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. മറ്റത്തൂർ 9 റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ റോഡിലെ കുഴികളിൽ കടലാസു വഞ്ചി ഇറക്കി. പ്രതിഷേധ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു. നവീകരണം പൂർത്തിയായ പെരുമ്പടപ്പ് വലിയകുളം തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. ധർണ കെ പി സി സി സെക്രട്ടറി സലീം ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര കണ്ണമ്പാറ നൂറുൽഹുദ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടന്നു. സുന്നി മഹല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് വില്ലേജ് ഓഫീസ് 2 വിഭജിക്കണമെന്ന് സിപിഐ വലപ്പാട് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു.
കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത ചലച്ചിത്ര താരം ഡോക്ടർ പത്മശ്രീ ശോഭനയുടെ നൃത്തം അരങ്ങേറി. ആയിരക്കണക്കിന് പേരാണ് നൃത്ത വിസ്മയം കാണാൻ തടിച്ചുകൂടിയത്. ചെർപ്പുളശ്ശേരി ചളവറയിൽ 17 ആരംഭിക്കുന്ന മഹാകുബേര യാഗത്തിനുള്ള യാഗശാലയുടെ ഓലമേയൽ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 21 ദിവസം കൊണ്ടാണ് മഹാകുബേര യാഗത്തിനുള്ള യാഗശാലയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയത്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം സി ജോസഫ് വായൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ സേവനത്തിനെത്തിയ അഡോറേഷൻ സിസ്റ്റേഴ്സിന് സ്വീകരണം നൽകി. വികാരി ഫാദർ ഡേവിസ് ചക്കാലകൽ മഠത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. വിശുദ്ധ യൂദാശ്ലീഹായുടെ നാമധേയത്തിൽ തൃപ്രയാറിലുള്ള ദേവാലയത്തിന്റെ നവീകരിച്ച അൾത്താരയുടെ ആശീർവാദം നടന്നു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ ആശീർവാദം നിർവഹിച്ചു. വിഷു കൈനീട്ടവുമായി സുരേഷ് ഗോപി എം പി ചേലക്കരയിലെത്തി. മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റുമാർ, കുട്ടികൾ, മുതിർന്നവർ എന്നിവർക്കാണ് സുരേഷ് ഗോപി വിഷു കൈനീട്ടം നൽകിയത്. മൂപ്പത്തിയ നെല്ലുകൾ കൊയ്തെടുക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ. പുന്നയൂർക്കുളം മേഖലയിൽ കൃഷി ഇറക്കിയ കർഷകരുടെ നെല്ലാണ് പാടശേഖരങ്ങളിൽ വെള്ളത്തിൽ കിടക്കുന്നത്. ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആന്റ് സെല്ലേഴ്സ് യൂണിയൻ 7-ാമത് ഏരിയ സമ്മേളനം കൊടകരയിൽ നടന്നു. സിഐടിയു ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വയോധികയ്ക്ക് മച്ചാട് ബോയ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ സഹായഹസ്തം. 2-ാം വാർഡ് കോളനിയിലെ വയോധിക കാളിയുടെ വീടിന്റെ മേൽക്കൂരയാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നവീകരിച്ചു നൽകിയത്. സിബിഐ ആളൂർ ലോക്കൽ സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കെ ശ്രീകുമാർ, പി മണി, എം പി ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. വേനൽ മഴയിൽ അന്തിക്കാട് പാടശേഖരത്തിലെ വിവിധ പടവുകളിൽ കനത്ത കൃഷിനാശം. പുള്ള, 500-ാം കോൾ, ഭഗവതിക്കോൾ തുടങ്ങിയ പടവുകളിലാണ് കാറ്റിലും മഴയിലും നെൽച്ചെടികൾ നിലംപതിച്ചത്. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ശ്രീരാമനവമി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തിരുവില്ലാമലയിലെ കലാകാരന്മാർ ഒരുക്കിയ പഞ്ചവാദ്യവും അരങ്ങേറി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. ശ്രീരാമനവമി ദിവസം ഗിരി പ്രദക്ഷിണവുമായി ഭക്തജനങ്ങൾ. തിരുവിലാമല വില്വാദ്രിനാഥ ക്ഷേത്ര ഭജന സംഘമാണ് ഗിരി പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്നത്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പിള്ളി, സഹവികാരി ഫാദർ ബിനോയ് മഞ്ഞളി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കുരുത്തോലയിൽ ക്രൂശിതനെ ഒരുക്കി പറപ്പൂർ സ്വദേശി വർക്കിയേട്ടൻ. ഓശാന ദിവസം പള്ളിയിൽ നിന്ന് ലഭിച്ച കുരുത്തോലയിൽ ക്രൂശിതനായ യേശുവിന്റെ രൂപം ഒരുക്കിയാണ് പറപ്പൂർ കോലത്താട് സ്വദേശി ചാഴൂർ വർഗീസ് ശ്രദ്ധേയനാകുന്നത്. സിപിഎം പെരിഞ്ഞനം കുറ്റിലക്കടവ് ബ്രാഞ്ച് നടത്തിയ സംയോജിത കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എ സുധീർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കാച്ചേരി മഡോണ നഗർ സെന്റ് മേരീസ് പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. ഫാദർ മനോജ് കിഴൂർ മുട്ടിക്കൽ നേതൃത്വം നൽകി. സുരേഷ് ഗോപി എം പി പാറമേക്കാവ് ക്ഷേത്രത്തിലെത്തി വിഷു കൈനീട്ടം നൽകി. വിഷുവിന് ക്ഷേത്രത്തിലെത്തുന്ന കുട്ടികൾക്ക് കൈനീട്ടം നൽകാൻ 1001 രൂപ മേൽശാന്തിക്ക് കൈമാറി. ഉപഭോക്തൃ കമ്മീഷനുകളിൽ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് കാലതാമസം ഒഴിവാക്കാൻ മീഡിയേഷൻ സെല്ലുകൾക്ക് രൂപം നൽകണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. തൃശൂരിൽ നടന്ന സമ്മേളനം കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചിറ്റാറ്റുകരയിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 16 ടീമുകൾ അണിനിരന്ന ടൂർണമെന്റിൽ സിദാൻ ബോയ്സ് കരുവന്തല ജേതാക്കളായി. SFI ജില്ലാ സെക്രട്ടറി ഹസൻ മുബാറക് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മധുരകത്ത് നാട്ടുചന്തയ്ക്ക് തുടക്കമായി. ഇടി ടൈസൺ എംഎൽഎ നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.